ഓൾ ഓഫ് യു. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും മൂന്ന് ലോസ് പഠിക്കുന്നുണ്ടായിരുന്നു, അവഗാഡ്രോ ലോ, ബോയിൽ ലോ ആൻഡ് ചാൾസ് ലോ. അപ്പോൾ ഈ മൂന്ന് ലോസ് വെച്ച് വരുന്ന പ്രോബ്ലങ്ങൾ ചെയ്തു കഴിഞ്ഞു. അപ്പൊ അവഗാഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയവും അതുപോലെ മോൾസിന്റെ എണ്ണവും, നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്ന റിലേഷൻസ് ആയിരുന്നു അവഗാഡ്രോ ലോ. അല്ലേ, അതായത് നമ്പർ ഓഫ് മോൾസ് കൂടുമ്പോൾ വോളിയം വ്യാപ്തം കൂടുന്നുണ്ട്, അതായിരുന്നു അവഗാഡ്രോ ലോ. ബോയിൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോളിയവും മീൻസ് വ്യാപ്തവും പ്രഷറും തമ്മിലുള്ള റിലേഷൻസ് ആയിരുന്നു. അല്ലെ, അതായത് പ്രഷർ കൂടുമ്പോൾ വോളിയം ചുരുങ്ങുകയാണ് ചെയ്യുന്നത്, ഓക്കെ, മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നുണ്ട്, അതായിരുന്നു നമ്മുടെ ബോയിൽ നിയമം. അതുപോലെ ചാൾസ് നിയമം, ചാൾസ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യാപ്തവും മീൻസ് വോളിയവും അതുപോലെ ടെമ്പറേച്ചറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമായിരുന്നു ചാൾസ് നിയമം. ഓക്കെ, നമ്മൾ അതിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വ്യാപ്തം മീൻസ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ മൂന്ന് ലോസ് പഠിച്ചു, അവഗാഡ്രോ ലോ, ദെൻ ബോയിൽ ലോ, ദെൻ ലാസ്റ്റ് ചാൾസ് ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ ഇംഗ്ലീഷ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ, എന്താണ് ഒരു വാതകത്തിന്റെ അല്ലെങ്കിൽ ഒരു ഗ്യാഷ്യസ് പാർട്ടിക്കിൾസിന്റെ വ്യാപ്തം കൂട്ടാനുള്ള മാർഗങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ തന്നിട്ടില്ല. അതായത് വോളിയം ഇൻക്രീസ് ചെയ്യാനുള്ള, വ്യാപ്തം കൂട്ടാനുള്ള മൂന്ന് മാർഗങ്ങൾ എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മൂന്ന് ലോസ് എഴുതിയാൽ മതി. അല്ലെ, ചാൾസ് ലോ എന്താ പറയുന്നത്, വ്യാപ്തം വോളിയം എപ്പോഴാണ് കൂടുന്നത്, ടെമ്പറേച്ചർ കൂടുമ്പോൾ. അപ്പൊ ഒരു മാർഗം എന്താണ്, ഗ്യാസസ് പാർട്ടിക്കിൾസിന്റെ അല്ലെങ്കിൽ വാതകത്തിന്റെ ടെമ്പറേച്ചർ താപനില കൂട്ടിയാൽ മതി, ഇതാണ് വ്യാപ്തം കൂട്ടാനുള്ള ഒരു മാർഗം. ഓക്കെ, രണ്ടാമത്തെ മാർഗം എന്താണ്, നമ്മള് അവഗാഡ്രോ നിയമം എഴുതിയാൽ മതി. അല്ലെ, വ്യാപ്തം കൂട്ടാനുള്ള വോളിയം കൂട്ടാനുള്ള രണ്ടാമത്തെ മാർഗം മോൾസിന്റെ എണ്ണം, നമ്പർ ഓഫ് മോൾസ് കൂട്ടിയാൽ മതി. കാര്യം നമ്മള് അവഗാഡ്രോ ലോല് പഠിക്കുന്നത് വോളിയം കൂട്ടാൻ, വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്പർ ഓഫ് മോൾസ്, മോൾസിന്റെ എണ്ണം കൂടുമ്പോഴാണ്. അല്ലെ, അപ്പോ വാതകത്തിന്റെ ഗ്യാസസ് പാർട്ടിക്കിൾസിന്റെ മോൾസിന്റെ എണ്ണം കൂട്ടിയാലും അതിന്റെ വ്യാപ്തം കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതാണ് രണ്ടാമത്തെ മാർഗം. ഓക്കെ, മൂന്നാമത്തെ മാർഗം പറയുന്നത് നമ്മുടെ പ്രഷർ, അല്ലെ, അതായത് നമ്മുടെ ബോയിൽ നിയമം എഴുതിയാൽ മതി. അല്ലെ, ബോയിൽ നിയമം എന്തായിരുന്നു, പ്രഷർ കുറയുമ്പോഴാണ് വോളിയം കൂടുന്നത്. അപ്പോ മൂന്നാമത്തെ മാർഗം എന്താണ്, പ്രഷർ കുറച്ചാൽ മതി. അപ്പോൾ ഒരു വാതകത്തിന്റെ, ഒരു ഗ്യാസസ് പാർട്ടിക്കിൾസിന്റെ വോളിയം വ്യാപ്തം കൂട്ടാനുള്ള മൂന്ന് മാർഗങ്ങൾ താപനില കൂട്ടുക, മീൻസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക, ദെൻ പ്രഷർ കുറക്കുക. അല്ലെ, പ്രഷർ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ മർദ്ദം കുറച്ചെടുക്കുക, ദെൻ മോൾസിന്റെ എണ്ണം കൂട്ടിയെടുക്കുക, നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ദീസ് ആർ ദി ത്രീ മെത്തേഡ്സ് ടു ഇൻക്രീസ് ദി വോളിയം ഓഫ് ഗ്യാസസ് പാർട്ടിക്കിൾസ്. ഫസ്റ്റ് വൺ, ഇൻക്രീസ് ദി ടെമ്പറേച്ചർ, ഡിക്രീസ് ദി പ്രഷർ, ദെൻ ഇൻക്രീസ് ദി നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, താപനില കൂട്ടിയെടുക്കുക, മോൾസിന്റെ എണ്ണം കൂട്ടുക, മൂന്നാമത്തെ മാർഗം പ്രഷർ കുറച്ചെടുക്കുക. ഓക്കെ, ഇതവിടെ ഈ ബോയിൽ നിയമവും ചാൾസ് നിയമവും അവഗാഡ്രോ നിയമവും ഒക്കെ കണ്ടുവരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ ലൈഫിൽ കാണുന്നുണ്ട്. അല്ലെ, ഉദാഹരണമായിട്ട് ഈ ജലാശയങ്ങൾ അടിത്തട്ടിൽ നിന്നും മുകളിലോട്ട് വരുന്ന കുമിളകളുടെ ഷേപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അതിൽ ഏറ്റവും അടിയിൽ വരുന്ന കുമിളയുടെ ഷേപ്പ് വളരെ ചെറുതായിരിക്കും, മൈന്യൂട്ടായിരിക്കും. അതിന് മുകളിലോട്ട് ഇങ്ങനെ റൈസ് വരും തോറും, അല്ലെ, അതിന്റെ സൈസ് ഇങ്ങനെ കൂടി 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 വരുന്നതായിട്ട് കാണാം. അല്ലെ, അപ്പൊ ബബിൾസിന്റെ സൈസ് കൂടി വരാനുള്ള കാര്യം എന്താണ്, നമുക്കറിയാം ഒരു ജലാശയത്തിൽ അല്ലെങ്കിൽ കിണറിലൊക്കെ വെള്ളം നിൽക്കുന്ന കിണറിൽ അതിന്റെ അടിത്തട്ടിൽ പ്രഷർ കൂടുതലായിരിക്കും, മർദ്ദം കൂടുതലായിരിക്കും. മർദ്ദം കൂടുതലായിട്ട് വരുന്ന സമയത്ത് ആ ഗ്യാസസ് പാർട്ടിക്കിൾസിന്റെ വാതകത്തിന്റെ അതിന് മുകളിൽ മർദ്ദം വരുന്നതിന് ഫലമായിട്ട് തന്നെ അതിന്റെ സൈസ് കുറയുകയാണ് ചെയ്യുക. അപ്പൊ നമ്മുടെ വോയിൽ നിയമം പഠിച്ചെടുത്ത് എന്താണ്, പ്രഷർ കൂടുമ്പോൾ വോളിയം വ്യാപ്തം കുറയുന്നുണ്ട്, അടിത്തട്ടിൽ എന്താണ് പ്രഷർ കൂടുതലാണ്. അപ്പൊ അടിത്തട്ടിൽ പ്രഷർ കൂടുമ്പോൾ അതിന്റെ സൈസ് കുറയുകയാണ്. ഓക്കെ, ഇനി മുകളിലോട്ട് വരുന്നോറും, കിണറിന് മുകളിലോട്ട് നമ്മൾ വരുന്നോറും അതിന്റെ അതിൽ വരുന്ന പ്രഷറില് വേരിയേഷൻ, പ്രഷർ ഇങ്ങനെ ചുരുങ്ങി 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 വരികയാണ് ചെയ്യുക. പ്രഷർ ചുരുങ്ങുമ്പോള് മർദ്ദം ചുരുങ്ങുമ്പോൾ ആ കുമിളയുടെ സൈസ് ഇങ്ങനെ കൂടിക്കൂടി വരും. സൈസ് കൂടാനുള്ള കാര്യം എന്താണ്, മർദ്ദം കുറഞ്ഞതുകൊണ്ടാണ്. മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം അതിന്റെ സൈസ് അല്ലെ കൂടിക്കൂടി വരുന്നത്. അപ്പൊ ജലത്തിന്റെ അടിയിൽ നിന്ന് വരുന്ന കുമിളയുടെ ആ ഷേപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരാനുള്ള കാര്യം അതിന്റെ ബാക്കിലുള്ള നിയമം നമ്മുടെ ബോയിൽ നിയമമാണ്. ഓക്കെ, അതുപോലെ ചാൾസ് നിയമം കണ്ടുവരുന്ന സിറ്റുവേഷൻസ് ഉണ്ടല്ലേ. നമ്മുടെ വേനൽക്കാലങ്ങളില് ഈ പന്തിലൊക്കെ, അല്ലെ, ഫുട്ബോളിലൊക്കെ എയർ ഫില്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാഹനങ്ങളുടെ ടയറിലൊക്കെ എയർ നമ്മൾ നിറക്കുമ്പോൾ വളരെ മിതമായ നിരക്കിൽ നിറക്കാറുള്ളൂ. അല്ലെ, എന്താണ് അതിന്റെ കാര്യം, അതിനെ നമ്മൾ നല്ല ടെമ്പറായിട്ട് അതിൽ ഗ്യാസ് അല്ലെങ്കിൽ വാതകം അടിച്ചു വെക്കാറില്ല.
ഇതിന്റെ കാര്യം എന്താണ് അല്ലെ? വേനൽക്കാലം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും താപനില ഇൻക്രീസ് ചെയ്യും. താപനില ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ വാളിനകത്ത് വരുന്ന ഗ്യാസിന്റെ അല്ലെങ്കിൽ വാതകം ഇങ്ങനെ ഇങ്ങനെ വീർത്തു വരാൻ തുടങ്ങും അല്ലെ? അപ്പൊ നമ്മൾ മിതമായ നിരക്കിൽ അടിച്ചാൽ എന്താണ് അതിങ്ങനെ ലാർജ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് സൈസ് ആയിട്ട് മാറും. അതുപോലെ നമ്മുടെ വാഹനങ്ങളുടെ ടയറിലൊക്കെ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ നമ്മുടെ റോഡിന്റെ ആ ടയറും റോഡും തമ്മിൽ നല്ല ഘർഷണം അല്ലെ, നല്ല ഫ്രിക്ഷൻസും തമ്മിൽ ഫലമായിട്ട് ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന വാതകത്തിന്റെ ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ ആ ഒരു മൂവ്മെന്റ് അല്ലെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നതിന്റെ ഫലമായിട്ട് ഇതിന്റെ സൈസ് ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പൊ അത് മിതമായ നിരക്കിലാണ് നമ്മള് വേനൽക്കാലങ്ങളിൽ വാഹനങ്ങളുടെ ടയറും അതുപോലെ ബോളിലൊക്കെ എയർ ഫില്ല് ചെയ്യാറുള്ളൂ. അപ്പൊ അത് ആ ഒരു നമ്മള് ഉപയോഗം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ചാൾസ് നിയമം എന്ന് പറയുന്ന ആ ഒരു നിയമം കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും ചാൾസ് നിയമം ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടാൻ ചാൻസ് ഉണ്ട്, വേനൽക്കാലങ്ങളിൽ ടെമ്പറേച്ചർ കൂടാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ. പിന്നെ അതുപോലെ നമ്മൾ വാളില് എയർ ഫില്ല് ചെയ്യുന്നത് എന്താണ്, എയർ ഫില്ല് ചെയ്യുന്ന ആ ഒരു അനുഭവം അത് അവഗാഡ്രോ നിയമമാണ്. കാരണം എയറിന്റെ പാർട്ടിക്കിൾസ് നമ്മുടെ ആ വാളിനകത്തോട്ട് ഇങ്ങനെ ചെയ്യുന്നു, നമ്പർ ഓഫ് മോൾസ് മോളുകളുടെ എണ്ണം കൂടുകയാണ്. മോളുകളുടെ എണ്ണം കൂടുന്നതിന്റെ ഫലമായിട്ട് അതിന്റെ സൈസ് കൂടും. അപ്പൊ ഇങ്ങനെ നമ്മുടെ ചാൾസ് നിയമവും അവഗാഡ്രോ നിയമവും ബോയിൽ നിയമം ഒക്കെ കാണുന്ന ലൈഫിൽ കാണുന്ന ഒരുപാട് സിറ്റുവേഷൻസിൽ കൂടുതലായിട്ട് അതൊക്കെയാണെന്നത് നിങ്ങൾ കണ്ടെത്തും. ഓക്കെ, ഇത് നമുക്കിതില് ലാസ്റ്റ് നമ്മുടെ ചാപ്റ്ററിൽ ചെറിയ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടോ, ഫൈൻഡ് ദി മാസ് ഓഫ് വൺ നൈട്രജൻ ആറ്റം. ഒരു നൈട്രജൻ ആറ്റത്തിന്റെ മാസ് എത്രയാണെന്നുള്ളതാണ്. ഒറ്റ നൈട്രജൻ ആറ്റം, ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈന്യൂട്ടാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആറ്റത്തിന്റെ മാസാണ് നമ്മൾ കണക്കാക്കേണ്ടത്. നമുക്കറിയാം നൈട്രജന്റെ ജി എ എം എത്രയാണ്, 14 ആണ്, 14 ആണ്. നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചാണ് അത് ജി എ എം ആണ്, ഗ്രാം അറ്റോമിക് മാസ് ആണ്. നൈട്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് ആണ് എത്രയാ, 14. ഓക്കെ, പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ അതല്ല. ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദി മാസ് ഓഫ് വൺ നൈട്രജൻ ആറ്റം. ഒരു നൈട്രജൻ ആറ്റത്തിന്റെ മാസാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഒരു ഇക്വേഷൻ കൂടെ പഠിച്ചെടുക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇക്വേഷൻ സമവാക്യമാണ് മാസ് ഓഫ് വൺ ആറ്റം. ഒരു ആറ്റത്തിന്റെ മാസ് ഒറ്റ ആറ്റത്തിന്റെ മാസ് കാണാനുള്ള ഇക്വേഷൻ ആണ് ജി എ എം ഡിവൈഡ് ബൈ എൻ എ. അതായത് ആ ആറ്റത്തിന്റെ ജി എ എമ്മിനെ എൻ എ വട്ടിച്ച് എന്നെ അവഗാഡ്രോ നമ്പർ, അവഗാഡ്രോ സംഖ്യ 6.022 × 10²³ എന്ന് പറയുന്ന ആ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആറ്റത്തിന്റെ മാസ് കിട്ടുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് മാസ് ഓഫ് വൺ ആറ്റം എന്നുള്ളത് ജി എ എം ഡിവൈഡ് ബൈ എൻ എ എന്ന് പറഞ്ഞ ഇക്വേഷനിലോട്ട് വന്നതെന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പൊ നോക്കുക, നമുക്കറിയാം 14 ഗ്രാം നൈട്രജൻ, 14 ഗ്രാം നൈട്രജൻ എന്നുള്ളത് ഒരു മോളായിരുന്നു അല്ലെ. ഒരു ആറ്റത്തിന്റെ ജി എ എം എത്രയാണോ അത് ഒരു മോളാണ്. കാർബണിന്റെ ജി എ എം 12 ആണ്, 12 ഗ്രാം കാർബൺ എന്നുള്ളത് ഒരു മോളാണ്. 14 ഗ്രാം നൈട്രജൻ എന്നുള്ളതാണ് ഒരു മോളായിട്ട് വരുന്നത്. അതുപോലെ നമുക്കറിയാം ഓക്സിജൻ, 16 ഗ്രാം ഓക്സിജൻ ആണ് ഒരു മോൾ. അപ്പൊ ഒരു ആറ്റത്തിന്റെ ജി എ എം എത്രയാണോ അത് ഒരു മോളായിരുന്നു. സോ ഇവിടെ 14 ഗ്രാം നൈട്രജൻ ആണ്, 14 ഗ്രാം നൈട്രജൻ എന്നുള്ളത് ഒരു മോളാണ്. ഒരു മോളിനകത്ത് സ്ഥിതി ചെയ്യുന്ന ആറ്റംസ് എണ്ണം എത്രയാണ്, 6.022 × 10²³ ഇത്രയും നൈട്രജൻ ആറ്റംസ് ഉണ്ടായിരിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. നിങ്ങൾ 14 ഗ്രാം നൈട്രജൻ ഒരു ത്രാസിൽ അളന്ന് എടുക്കാം, എന്നിട്ട് അതിലുള്ള നൈട്രജൻ ആറ്റത്തിന്റെ എണ്ണം നമ്മൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും എണ്ണമായിരിക്കും, 6.6.022 × 10³³ എന്ന് പറയുന്ന ആ ഒരു അത്രയും എണ്ണം അതിനകത്ത് ഉണ്ടായിരിക്കും. 14 ഗ്രാം നൈട്രജൻ എന്തുകൊണ്ടാണ് അത്രയും എണ്ണം തന്നെ വന്നത്, അത് ഒരു മോളാണ്. 14 ഗ്രാം നൈട്രജൻ എന്നുള്ളത് ഒരു മോളാണ്. അപ്പൊ ഇത്രയും എണ്ണത്തിന്റെ മാസാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. 6.022 × 10²³ എന്ന് പറയുന്ന അത്രയും നമ്പർ ഓഫ് ആറ്റത്തിന്റെ നൈട്രജൻ ആറ്റത്തിന്റെ മാസാണ് 14 ഗ്രാം എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താണ്, മാസ് ഓഫ് വൺ നൈട്രജൻ ആറ്റം. നമുക്ക് 6.022 × 10²³ അത്രയും നൈട്രജൻ ആറ്റത്തിന്റെ മാസമല്ല ആവശ്യം, അതിലുള്ള ഒരു നൈട്രജൻ ആറ്റത്തിന്റെ മാസമാണ് കാണാം. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിനെ 14 ഗ്രാം നൈട്രജൻ ഈസ് ഈക്വൽ ടു 6.022 × 10²³ നൈട്രജൻ ആറ്റംസ്. അതൊരു ഇക്വേഷൻ ആണെങ്കിൽ ഈ ഇക്വേഷനിൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, 6.022 × 10²³ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഹരിക്കാം. ഓക്കെ, ഇവിടെ ഹരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇക്വേഷൻ ആകുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ എന്താണോ ചെയ്തത് അതിനെ ലെഫ്റ്റ് സൈഡിൽ ചെയ്യണം അല്ലെ. മറ്റേ അനദർ സൈഡിൽ നമ്മൾ ചെയ്തിരിക്കണം ആ ഒരു ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് അതുപോലെ മൈനസ് പോലെയുള്ള മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ പിന്നെ വരുന്ന ഒരു സൈഡിൽ നമ്മൾ എന്താണോ ചെയ്തത് അത് എല്ലായിടത്തും ചെയ്യണം. ഇവിടെ നമ്മൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പൊ ഇവിടെ
ഡിവൈഡ് ചെയ്യുക മീൻസ് 14 14 ബൈ 6.02 10 റേസ് ടു 23. അപ്പോൾ ഇത് എത്രയാണ് വരുന്നത്? ഇത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഒന്നാണ് വരിക. അപ്പോൾ ഒരു നൈട്രജൻ ആറ്റം അതിനാണ് നമുക്ക് ആവശ്യം അല്ലേ. മാസ് ഓഫ് വൺ നൈട്രജൻ ആറ്റമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ വൺ നൈട്രജൻ ആറ്റം എന്നുള്ളത് 14 ഡിവൈഡ് ബൈ 14 ഡിവൈഡ് ബൈ NA അത്രയും ഗ്രാം ആയിരിക്കും. ഇത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്രയും ഗ്രാം എന്ന് എഴുതി വെക്കുക. 14 ഡിവൈഡ് ബൈ NA അത്രയും ഗ്രാം. ഈ 14 എന്താണ് അല്ലേ, നമുക്ക് ഒരു നൈട്രജൻ ആറ്റത്തിന്റെ മാസ് ആണ് കാണുന്നത്. മീൻസ് മാസ് ഓഫ് വൺ ആറ്റം, ഒരു ആറ്റത്തിന്റെ മാസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ എത്രയാണ് 14 ഡിവൈഡ് ബൈ NA? ഈ 14 അതിന്റെ GAM ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് GAM ഡിവൈഡ് ബൈ NA. ഓക്കെ, നമ്മൾ പറയുന്നത് എങ്ങനെയാണ് മാസ് ഓഫ് വൺ ആറ്റം എന്നുള്ളത് ഒരു ആറ്റത്തിന്റെ മാസ് കാണുന്നത് GAM ഡിവൈഡ് ബൈ NA എന്ന് പറയുന്ന ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഒരു ആറ്റത്തിന്റെ മാസ് കാണുന്നത് GAM ഡിവൈഡ് ബൈ NA. അത് എങ്ങനെയാണ് വന്നത് നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ ഇക്വേഷൻ പഠിച്ചെടുക്കുക. മാസ് ഓഫ് വൺ ആറ്റം, ഒരു ആറ്റത്തിന്റെ മാസ് കാണുന്നത്. ഇപ്പൊ ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് ആണ് ചോദിക്കുന്നതെങ്കിൽ കാർബൺ ആറ്റത്തിന്റെ മാസ് 12 ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 12 ഡിവൈഡ് ബൈ NA. ഹൈഡ്രജന്റെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ആണ് ചോദിക്കുന്നതെങ്കിൽ 1 ഡിവൈഡ് ബൈ NA, കാരണം ഹൈഡ്രജന്റെ GAM 1 ആണ്. ഹീലിയം ആണ് ചോദിക്കുന്നതെങ്കിൽ 4 ഡിവൈഡ് ബൈ NA. അപ്പൊ അങ്ങനെ ഓരോന്നിന്റെയും GAM എത്രയാണോ അതുകൊണ്ട് അതിനെ നമ്മള് NA മീൻസ് 6.02 × 10^23 എന്ന് പറയുന്ന ആ നമ്പർ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ മാസം നമുക്ക്